the only one. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ അപ്പം എല്ലാ ചങ്ങന്മാർക്കും സോൾ ഗെയിമേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ അടുത്തൊരു കിട്ടിക്കാഴ്ച വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോ കൂടി നമ്മൾ നോക്കാനായിട്ട് വന്നത് നിങ്ങൾ തമ്മിലേക്ക് കണ്ട പോലെ തന്നെ നമ്മുടെ വൺ പഞ്ച് മാൻ കൊളാബറേഷനെ പറ്റിയിട്ടാണ്. അപ്പം വൺ പഞ്ച് മാൻ കൊളാബറേഷനോട് അനുബന്ധിച്ച് തന്നെ വരാൻ പോകുന്ന ആ ഒരു M1887 സ്കിന്നിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുതിയൊരു കൊളാബറേഷൻ ആണ് അത്. ഓക്കെ, അപ്പം നമ്മുടെ CR7 കൊളാബറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു കൊളാബറേഷൻ നമ്മുടെ ഗെയിമിനകത്ത് വരാനായിട്ട് പോവുക. അപ്പോൾ ഒരു മെഗാ കൊളാബറേഷൻ ആണ് നമ്മുടെ ഈ ഒരു അടുത്തായിട്ട് ഈ വരാനായിട്ട് പോകുന്നത്. ദെൻ നമ്മുടെ ഗെയിമിനകത്ത് ഏറ്റവും പുതിയതായിട്ട് തന്നെ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചർ നമ്മുടെ ഗെയിമിനകത്ത് വരുന്നുണ്ട്. ആ ഒരു ഫീച്ചർ നിങ്ങളെ കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മച്ചാമാർ ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കുക, എന്നിട്ട് ഒരു ബെല്ലിൽ ഞെക്കിയേക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു വൺ പഞ്ച് മാൻ കൊളാബറേഷൻ്റെ ഒരു മെയിൻ ബണ്ടിലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു സൂപ്പർമാൻ്റെ തീമിലുള്ള ഒരു ബണ്ടിലാണ്. എന്നിരുന്നാലും ഇതൊരു എനിമി സീരീസ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു സ്റ്റാൻഡേർഡുള്ള ബണ്ടിൽസൊക്കെ ഇതിനകത്ത് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു മെയിൻ ബണ്ടിൽ. രണ്ടാമത്തെ ഒരു ബണ്ടിലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉദ്ദേശിച്ചേക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാം. എന്തായാലും നമ്മുടെ ഗോൾഡ് റാലി പോലും കൊടുക്കാൻ കൊള്ളാത്ത ടൈപ്പുള്ള ബണ്ടിൽസൊക്കെയാണ് ഇപ്പം വന്നേക്കുന്നത്. സോ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ബണ്ടിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഏകദേശം 4 ആദ്യത്തൊക്കെ ജയിൽ പുള്ളികളുടെ ഡ്രസ്സ് പോലെ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് പോലെയൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും സോ എന്തായാലും നമ്മുടെ മൂന്നാമത്തെ ബണ്ടിലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തിരുന്നാലും ആ രണ്ട് ബണ്ടിൽസിൻ്റെ കാര്യം ഒന്നുകൂടി ഫേദമായിട്ടുള്ള ഈ ഒരു മൂന്നാമത്തെ ബണ്ടിലാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഉണ്ട്. ഇപ്പം മറ്റേനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൊള്ളാവുന്ന ഒരു ബണ്ടിലാണ് മൂന്നാമത്തെ ഈ ഒരു ബണ്ടിൽ. ഓക്കെ, അപ്പം എല്ലാ കൂട്ടുകാരും അക്കാരും അറിഞ്ഞു വെച്ചേക്കാം. നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബണ്ടിൽസാണ് ഇതുവരെ വരാനായിട്ട് വന്നത്. അപ്പം നമ്മുടെ കൊളാബറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ലെങ്കിലും അതിൻ്റെ ഇമോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമോട്ട് സെക്ഷനകത്ത് വന്നിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇമോട്ട് ഈസും അത് വൺ പഞ്ച് മാൻ്റെ ഒരു ഒഫീഷ്യൽ ഇമോട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈസും അതെന്തായാലും നമ്മുടെ ഗെയിമിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈസും കണ്ടു പറ്റും. ഈസും നിങ്ങൾ കണ്ടു കാണും. പിന്നീടുള്ള ഇമോട്ടാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മുട്ട തലേൻ്റെ രൂപത്തിലുള്ള ഒരു ഇമോട്ടാണ് രണ്ടാമത് കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ള എല്ലാം നമ്മുടെ CR7 ഒരു ഇമോട്ട്സൊക്കെയാണ് ഇപ്പം വന്നേക്കുന്നത്. അപ്പം മച്ചമാര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫ്രാഞ്ചൈസ് എനിമി സീരീസ് ആയതുകൊണ്ട് തന്നെ വളരെയധികം സ്റ്റാൻഡേർഡും കാര്യങ്ങളൊന്നും കാണത്തില്ല. നമുക്ക് ഇതുവരെ വന്നതി വെച്ചിട്ടുള്ള അത്രയ്ക്ക് സ്റ്റാൻഡേർഡും കാര്യങ്ങളൊന്നും കാണത്തില്ല. ബണ്ടിൽസ് ആയാലും അതിൽ വരെ പോകുന്ന ഇവൻറ്റ്സ് ആയാലും ഇപ്പം പിന്നീട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ ഇപ്പം നല്ല രീതിക്ക് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് അടിപൊളിയായിട്ടുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഇതുവരെ കിട്ടാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. സോ ഈ ഒരു കൊളാബിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറേയധികം റിവാർഡ്സൊക്കെ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ റിവാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഫുള്ള് കിട്ടുന്ന സമയത്ത് എന്തായാലും നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കാത്തിരുന്ന ഒരു ഐറ്റമാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആ ഒരു വൺ പഞ്ച് മാൻ്റെ ഒരു M1887 സ്കിൻ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. സ്റ്റിൽ നമുക്ക് ഇതുവരെയായിട്ടും ഇതിൻ്റെ ഒരു കറക്റ്റ് ആട്രിബ്യൂട്ട്സ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ് എന്തായാലും നല്ല രീതിക്ക് ആട്രിബ്യൂട്ട്സ് ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ ഒരു കൊളാബിൻ്റെ ബേസ് ആയിട്ട് ഇറങ്ങുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ആനിമേഷനും നല്ല രീതിക്ക് ആട്രിബ്യൂട്ട്സൊക്കെ കണ്ട് സാധ്യതയുണ്ട്. ദെൻ പിന്നീട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് M1887 സ്കിന്നിനെ കുറിച്ചാണ്, ഒരു വിൻ്ററിൻ്റെ തീമിലുള്ള ഒരു M1887 സ്കിൻ. അടുത്തായിട്ട് തന്നെ ഒരു വെബ് ഇവൻറ്റിൽ കൂടെ ആയിരിക്കും വരാനായിട്ട് വന്ന ഏറ്റവും കൂടുതൽ ചാൻസ് അതാണ്. ഓക്കെ, അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അപ്ഡേറ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പം കാണുന്ന ഈ ഒരു JRC ബണ്ടിലായിരിക്കും നമുക്ക് അടുത്തായിട്ട് തന്നെ നമ്മുടെ CR7 കൊളാബറേഷനോടനുബന്ധിച്ച് തന്നെ ക്രോണോ ഇവൻറ്റിൽ കൂടെ വരാനായിട്ട് പോവുക. അപ്പോൾ ഈ മാസം ഒരു ബണ്ടിലാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിച്ചേക്കുക. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ഇവൻറ്റിലേക്ക് പോവാം. സോറി, ഇതൊരു ഇവൻ്റ് അല്ല, ഇതൊരു എക്സ്ക്ലൂസീവ് ഫീച്ചറാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഗെയിമിനകത്ത് വരാൻ പോകുന്ന ഒരു അടിപൊളി ഒരു ഫീച്ചറാണ്. സോ എൻ്റെ പേര് വാൻഡിബിഷൻ എന്നാണ്, എല്ലാവരും അറിഞ്ഞു കാണും. ഇത് വന്ന സമയത്ത് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു മിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആ ഒരു ടോക്കൺ നമ്മൾ കളക്ട് ചെയ്യണം. ഇപ്പം നമുക്ക് മാപ്പിൽ നിന്ന് തന്നെ ഒരു ടോക്കൺ കിട്ടും. ഒരു ടോക്കൺ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഈ ഒരു മിഷൻ്റെ അവിടെ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പം എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഗൺ കിട്ടും, മെഡിക്കിറ്റ് കിട്ടും, ആമോ കിട്ടും, മാത്രമല്ല ഗ്ലൂവാളും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ മച്ചമാരെ, നൈസ് ഒരു ഫീച്ചറാണ്. ബട്ട് എപ്പോഴും ഈ ഒരു ഫീച്ചർ നമ്മുടെ ഗെയിമിനകത്ത് കാണത്തില്ല. December 13 തൊട്ട് December 25 വരെ ആയിരിക്കും ഈ ഒരു ഫീച്ചർ നമ്മുടെ ഗെയിമിനകത്ത് കാണുക. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും ആ ഒരു ഫീച്ചർ നടക്കുന്നത്. ടോക്കൺ നമ്മൾ ആ ഒരു മിഷനകത്ത് കൊണ്ടിട്ടു, ഇങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെപ്പൺസ് മാത്രമല്ല ആമോസ്, പിന്നെ കുറച്ച് ഗ്ലൂവാൾസ്, അങ്ങനത്തെ കുറച്ച് കാര്യമൊക്കെയാണ് ഇതിൽ കൂടെ കിട്ടുന്നത്. സോ നിങ്ങൾ 5 ഇതുവരെ എക്സ്ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്കൊരു പെർമനൻ്റ് ആയിട്ട് ഒരു പാരച്ചൂട്ട് അതുവരെ നിങ്ങൾക്ക് റിവാർഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മാച്ച് വൈസ്
ആയിട്ടായിരിക്കും ആ ഒരു ടോക്കൺ നിങ്ങൾക്ക് കിട്ടുക. അതായത് നിങ്ങൾ ഒരു മാച്ച് കളിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു ടോക്കൺ കിട്ടുക. രണ്ടാമത് ആ ഒരു ടോക്കൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ യൂസ് ചെയ്ത് തീർത്താൽ പിന്നെ രണ്ടാമത് നിങ്ങൾ മാച്ചിനകത്ത് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടോക്കൺ കിട്ടത്തില്ല. പിന്നീട് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും. ചോ അക്കായിരുന്നു അറിഞ്ഞേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ ഒരു വീഡിയോയുടെ സ്പെഷ്യൽ വേറൊരു വീഡിയോ ആണ്. സോ നൈസൊരു വീഡിയോ ആണ്, നൈസൊരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും കണ്ടു ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇരുന്നേക്കുക. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നേരിക്കുന്നു, വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രീ ഫയറിൽ നിന്ന് കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചാമാരിനകത്ത് ഉണ്ടെങ്കിൽ ദയവേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റ് ആയിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അപ്പം അടുത്തൊരു കിടുക്കാച്ച വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ. Yeah, let's go. I ain't the first with the curse, with the thirst that I wanna be better, not worse. Man, it hurts. I'm on this earth with my words, and I put them all together, insert, 'cause I wanna have worth. Working hella hard till they put me in.